നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുട്ടനാടൻ പാടശേഖരങ്ങളിലും വേമ്പനാട്ട് കായലിലും വ്യാപകമായി കാണുന്ന നീല കാർബണിന് ശതകോടികളുടെ മൂല്യം. കായലിലും പാടത്തും 80 മീറ്റർ ആഴത്തിൽ കാർബൺ ശേഖരമുണ്ട്. 1 ഏക്കർ വിസ്തൃതിയുള്ള കുട്ടനാടൻ പാടശേഖരങ്ങളിൽ ഏകദേശം 6000 കോടി രൂപ മൂല്യമുള്ള നീല കാർബൺ ഉണ്ടെന്നാണ് കണക്ക്. പ്രദേശത്ത് ഏകദേശം 140,000 ഏക്കർ പാടമുണ്ട്. കാർബൺ വ്യാപാര നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ നീല കാർബണിനെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാനാകുമെന്നാണ് അന്തർദേശീയ കായൽ കൃഷി ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കെ ജി പത്മകുമാർ പറഞ്ഞിരിക്കുന്നത്. ഇതിനായി 100 കോടിയുടെ പദ്ധതി കൃഷിവകുപ്പ് വഴി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്ന വ്യവസായ ശാലകളുടെ CSR ഫണ്ടിൽ നിന്നുൾപ്പെടെ വലിയ തുക സമാഹരിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. തീരദേശ സമുദ്ര ആവാസ വ്യവസ്ഥകളിലും സംഭരിക്കപ്പെടുന്നത് കാർബണാണ് നീല കാർബൺ. വ്യവസ്ഥകളും സംഭരിക്കുന്ന കാർബണിനെ നീല കാർബൺ എന്ന് സൂചിപ്പിക്കുന്നു. ഗതാഗതത്തിനായും ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം, ചരക്കുകളുടെ ഉൽപാദനവും ഉപയോഗവും, മാലിന്യ നിർമാർജനം, ഭൂവിനിയോഗത്തിലെ മാറ്റങ്ങൾ എന്നിങ്ങനെയുള്ള മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നുണ്ട്. കാർബൺ ഡയോക്സൈഡ് വേർതിരിച്ചിരിക്കുന്നതിലൂടെ നമ്മുടെ സമുദ്രങ്ങളും തീരങ്ങളും, പരിസ്ഥിതി സംരക്ഷണം, ഊർജ കാര്യക്ഷമത, പുനരുപയോഗ ഊർജ സംരംഭങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. കണ്ടൽക്കാടുകൾ, വേലിയേറ്റമുണ്ടാകുന്ന ചതുപ്പുകൾ, തണ്ണീർ തടങ്ങളിൽ എന്നിവിടങ്ങളിലാണ് ഇവ കൂടുതലായും രൂപപ്പെടുന്നത്. കാർബൺ ഡയോക്സൈഡ് ഉൾപ്പെടെയുള്ള ഹരിതഗ്രഹവാതകങ്ങൾ പുറന്തള്ളുന്ന വ്യവസായ ശാലകളുടെ സാമൂഹിക പ്രതിബദ്ധതാ നിധിയിൽ നിന്ന് ഉൾപ്പെടെ വലിയ തുക സമാഹരിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. ഈ തുക ഉപയോഗിച്ച് കണ്ടൽ വനങ്ങൾ ഒരുക്കാം, പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള മാർഗങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുകയും ചെയ്യാം. തീരദേശ സമുദ്രാവാസ വ്യവസ്ഥകളിൽ സംഭരിക്കപ്പെടുന്ന കാർബണാണ് നീല കാർബൺ എന്നറിയപ്പെടുന്നത്. കണ്ടൽക്കാടുകൾ, വേലിയേറ്റ ചതുപ്പുകൾ, തണ്ണീർ തടങ്ങൾ തുടങ്ങിയ തീരദേശ ആവാസ വ്യവസ്ഥകൾ ഭൗമ വനങ്ങളെക്കാൾ കൂടുതൽ കാർബൺ ഓരോ യൂണിറ്റിലും സംഭരിക്കും. തണ്ണീർത്തടങ്ങൾ വനത്തേക്കാൾ 6 മടങ്ങ് കാർബണിനെ ആഗിരണം ചെയ്യും. കാലാവസ്ഥ വ്യതിയാനം കുറയ്ക്കുന്നതിലും നീല കാർബണിന് വലിയ പങ്കുണ്ട്. കുട്ടനാട്ടിലും വേമ്പനാട്ട് കായലിലും അടിയുന്ന എക്കലാണ് ഇവിടുത്തെ കാർബൺ ശേഖരത്തിന് കാരണം. അന്തരീക്ഷത്തിലെ കാർബണിനെ ആഗിരണം ചെയ്യുകയും ശേഖരിക്കുകയും ചെയ്യുന്ന പ്രകൃതിദത്ത സംഭരണിയാണ് കാർബൺ സിങ്ക്. സമുദ്രം, കാട്, മണ്ണ് തുടങ്ങിയവ ഉദാഹരണം. കാലാവസ്ഥ വ്യതിയാനത്തെ നേരിടുന്നതിലും കാലാവസ്ഥ സുസ്ഥിരമായി നിലനിർത്തുന്നതിലും ഇവയ്ക്ക് പങ്കുണ്ട്. വൻകിട വ്യവസായ സ്ഥാപനങ്ങൾക്കും വികസിത രാജ്യങ്ങൾക്കും കാർബൺ പുറന്തള്ളലിന്റെ പരിധി പാലിക്കാൻ പലപ്പോഴും കഴിയാറില്ല. എന്നാൽ കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾക്കോ സംരംഭങ്ങൾക്കോ അവർക്ക് സാമ്പത്തിക സഹായം നൽകാനാകും. കാർബൺ വ്യാപനം നിയന്ത്രിക്കുന്നവരെ സഹായിക്കുന്നതിലൂടെ സ്വയം പരിധി പാലിക്കാൻ കഴിയാത്തവർക്ക് പിഴയിൽ നിന്ന് രക്ഷ നേടാനാകും. ഇക്കാര്യത്തിൽ ലോകമെങ്ങും ചർച്ച നടക്കുന്നുണ്ട്. ഉപ്പുവെള്ളം കെട്ടിനിൽക്കുന്ന ചതുപ്പ് നിലയങ്ങൾ, കണ്ടലുകൾ, കടൽ പുല്ലുകൾ എന്നിവയാണ് സാധാരണഗതിയിൽ തീരദേശ ബ്ലൂ കാർബൺ ആവാസ വ്യൂഹങ്ങളിൽ ഉൾപ്പെടുന്നവ.